തിരുവനന്തപുരം നഗരത്തിൽ പാർക്കിംഗ് ടിക്കറ്റ് പിരിക്കുവാൻ വേണ്ടി 80 ഓളം ജീവനക്കാരാണ് ദിവസേന ഇവിടെ പണിയെടുക്കുന്നത്. എന്നാൽ അവർ പിരിക്കുന്ന വിഹിതം കോർപ്പറേഷനിൽ അടയ്ക്കുന്നത് 24,000 രൂപ. 500 രൂപ ദിവസം വേതനത്തിനാണ് 80 പേര് ഇവിടെ പണിയെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം കോർപ്പറേഷന് നഷ്ടം 40,000 രൂപ ശമ്പളം കൊടുക്കാൻ വേണം. എന്നാൽ പിരിവെടുക്കുന്നതോ 20,000-25,000 രൂപ. 15,000 രൂപോളം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തി ഈ പിരിവ് നടത്തണോ വേണ്ടേ എന്ന് കോർപ്പറേഷൻ ചിന്തിക്കേണ്ടതാണ്. വണ്ടി ഉള്ള പോയിന്റൊക്കെ നല്ല കളക്ഷൻ കിട്ടും. ചില ദിവസങ്ങളിൽ കളക്ഷൻ കുറവാണ്. ഒരു മാസം ഡെയിലി 500 രൂപ വെച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പോൾ 500 രൂപ സാലറി എന്ന് പറയുമ്പോൾ പെട്രോളിന് തന്നെ 100-106 രൂപ വിലയായി. കോർപ്പറേഷനിലാണ് നടക്കുന്നത്. നമുക്കിവിടെ സൂപ്പർവൈസറുണ്ട്. രാവിലെ ഒരു സൂപ്പർവൈസറോ ഉച്ചയ്ക്ക് ഒരു സൂപ്പർവൈസറോ. അപ്പം നമ്മൾ അവരെ ഏൽപ്പിക്കും. അവർ ബുക്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് നോക്കി കോർപ്പറേഷനിലെ അതിൻ്റെ കൊണ്ട് അടയ്ക്കുന്നതാണ്. ശമ്പളം ഞങ്ങൾക്ക് കോർപ്പറേഷനിൽ നിന്നാണ് തരുന്നത്. നമസ്കാരം, ഞാൻ രാഗം രാധാകൃഷ്ണനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ, തിരുവനന്തപുരത്ത് അനന്തപത്മനാഭൻ്റെ മണ്ണിൽ തകരപ്പറമ്പ് ഈ പാലത്തിനടിയിലാണ്. നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളും ഈ പാലത്തിനടിയിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. വെറുതെ പാർക്ക് ചെയ്യുകയല്ല, അവർ ഒരു മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന് 2 രൂപ കൊടുത്തിട്ടാണ്. കാറ് പാർക്ക് ചെയ്യുന്നതിനും 10 രൂപയാണ് ഒരു മണിക്കൂർ പാർക്ക് ചെയ്യുന്നതിന്. ഇവിടെ ആരെയും വിവാദത്തിലാക്കുവാനല്ല ഞങ്ങൾ വന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ വിവാദ കുരുക്കിലായിരുന്നു. ആ വിവാദങ്ങൾ ഒഴിഞ്ഞപ്പോൾ അടുത്ത വിവാദവുമായിട്ടല്ല പ്രസ് മലയാളം എത്തിയിരിക്കുന്നത്. ഒരു തിരിച്ചറിവ് അത് കോർപ്പറേഷൻ അധികാരികൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നു എന്ന് മാത്രം. നമുക്കറിയാം, നമ്മൾ ഓരോ വാഹനങ്ങൾ വിലയ്ക്ക് വാങ്ങുമ്പോൾ വിൽപ്പന നികുതി, ഇൻഷുറൻസ്, റോഡ് ടാക്സ് എന്നിവ ആദ്യമേ തന്നെ നൽകിക്കൊണ്ടാണ് നാം ഓരോരുത്തരും വാഹനം വാങ്ങുന്നത്. എന്നാൽ അത് നിരത്തിലിറക്കി എവിടെങ്കിലും പാർക്ക് ചെയ്യണമെങ്കിൽ സർക്കാരിന് ഒരു നികുതി കൂടെ കൊടുക്കേണ്ടുന്ന അവസ്ഥ, അത് ഇനിയും വേണോ എന്ന് ചിന്തിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓരോ പോയിന്റിലും ഓരോ കളക്ഷനാണ്. ഈ പോയിന്റിൽ വന്നിട്ട് 600-ന് മുകളിലൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ 600-ന് താഴെ ഉണ്ടാവും. ടൂ വീലറിന് 1 ഹവർ വന്നിട്ട് 2 രൂപയാണ്. പിന്നെ ഫുൾ ടൈം ആണെങ്കിൽ അത് അതായത് ഒരു ദിവസം രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരത്തേക്കാണെങ്കിൽ 10 രൂപ മേടിക്കും. കാറിനാണെങ്കിൽ 1 ഹവർ വന്നിട്ട് 10 രൂപയാണ്. അതും ഫുൾ ടൈം ആണെങ്കിൽ 60 രൂപ. അങ്ങനെ വണ്ടി ഉള്ള പോയിന്റൊക്കെ ആണെങ്കിൽ നല്ല കളക്ഷൻ കിട്ടും. ചില ദിവസങ്ങളിൽ കളക്ഷൻ കുറവാണ്. ടൂ വീലറിന് കളക്ഷൻ കുറവാണ്. കാർ പോയിന്റ് നിൽക്കുമ്പോൾ മാത്രമേ കളക്ഷൻ കിട്ടത്തുള്ളൂ. കാറിന് മിനിമം 10 രൂപ ഒരു മണിക്കൂർ വരെ ഇടാം. ഒരു മണിക്കൂർ കഴിയുമ്പോഴേ അടുത്ത ആൾ വരും, പാസ് നോക്കിയിട്ട് വീണ്ടും എഴുതി കൊടുക്കും. അതും 10 രൂപ തന്നെയാണ്. ഒരു മണിക്കൂർ ഒരു 5-10 മിനിറ്റൊക്കെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും 10 രൂപ. കോർപ്പറേഷനിലെ ദിവസ വേതനത്തിൽ 90-ലധികം ജീവനക്കാരാണ് വാഹന പാർക്കിങ്ങിൽ ജോലി ചെയ്യുന്നത്. പാർക്കിംഗ് ഇനത്തിൽ കിട്ടുന്ന വരുമാനം 700 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ഒരാളുടെ വിഹിതം 700 രൂപയാണെങ്കിൽ വീണ്ടും 2 മണി മുതൽ രാത്രി 7 മണി വരെ കിട്ടുന്നതും 500 രൂപയാക്കാം. ഒരുപാട് വാഹനങ്ങൾ രാവിലെയാണ് ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ മിനിമം കൂലി ഒരു ദിവസം 1,000 രൂപ കിട്ടുകയാണെങ്കിൽ, എല്ലാ ദിവസവും കിട്ടുന്നില്ല, 2,000 രൂപ കിട്ടുന്ന പാർക്കിംഗ് ഏരിയ ഉണ്ട്, 500 രൂപ കിട്ടുന്ന പാർക്കിംഗ് ഏരിയയുണ്ട്, 2,000-ൽ അധികം കിട്ടുന്ന പാർക്കിംഗ് ഏരിയയുണ്ട്. 80 പേര് ദിവസ വേതനത്തിന് നിൽക്കുകയാണെങ്കിൽ 1,000 രൂപ മിനിമം കൂലിയായിട്ട് കണ്ടാലും ഒരു ദിവസത്തെ വരുമാനം 80,000 രൂപയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പാർക്കിംഗ് ഇനത്തിൽ കിട്ടുന്നത്. ഇനി നമുക്കറിയേണ്ടത് ഈ 80,000 രൂപയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടയ്ക്കുന്നോ ഇല്ലയോ എന്നാണ്. ആസാദ് എന്നാണ് ഈ പോയിന്റിന്റെ പേര്. ആസാദ് പോയിന്റാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇവിടെ നല്ല വണ്ടി ഉണ്ടെങ്കിൽ ഒരു 800-900 ഒക്കെ കിട്ടും. പിന്നെ നല്ല വിശേഷ ദിവസങ്ങളാണെങ്കിൽ 1,000 രൂപ ഒക്കെ കിട്ടും. രാവിലെ മാത്രം, ഉച്ചയ്ക്ക് ശേഷം എന്നൊന്നും കളക്ഷമുള്ള പോയിന്റാണ്. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയായാലും 1,000 രൂപ ഡെയിലി കിട്ടുന്നു. കാരണം ഇവിടെ ആണെങ്കിൽ ഞങ്ങൾക്ക് രാവിലെ വണ്ടി വരെ ലേറ്റാവുമല്ലോ. ഇവിടെ ഒരു 11 മണിയൊക്കെ ആയാലും ഇവിടെ ഹോട്ടലായത് ആൾക്കാർ വരത്തുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള സമയത്തെ വണ്ടി കിട്ടും. അപ്പോൾ ഈ പോയിന്റിന് നമുക്കിപ്പോൾ മുന്നേ കൊറോണയ്ക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 1,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന പോയിന്റാണ്. ഇപ്പോൾ അത് ഇപ്പോൾ കുറഞ്ഞ 600-700 ആ ലെവൽ, ചിലപ്പോൾ 800 വരെയും പോകാറുണ്ട്, ചിലപ്പോൾ 500-ൽ നിൽക്കാറുണ്ട്. ഒരു മാസം ഡെയിലി 500 രൂപ വെച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കിപ്പോൾ 500 രൂപ സാലറി എന്ന് പറയുമ്പോൾ പെട്രോളിന് തന്നെ 100-106 രൂപ വിലയായി. ഗ്യാസ് അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിന് തന്നെ വളരെ ബുദ്ധിമുട്ടാകും. ബാലരാമപുരം നെയ്യാറ്റിങ്ങൾ ആറ്റിങ്ങളൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി ദൂരം നിന്ന് വരുന്ന ഈ ജോലി ആശ്രയിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ ഈ സാലറി വളരെ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി സാലറി കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. കോർപ്പറേഷനിലാണ് നടക്കുന്നത്. നമുക്കിവിടെ സൂപ്പർവൈസറുണ്ട്. രാവിലെ ഒരു സൂപ്പർവൈസറോ ഉച്ചയ്ക്ക് ഒരു സൂപ്പർവൈസറോ. അപ്പം നമ്മൾ അവരെ ഏൽപ്പിക്കും. അവർ ബുക്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് നോക്കി കോർപ്പറേഷനിലെ
കൊണ്ട് അടയ്ക്കുന്നതാണ്. ശമ്പളം ഞങ്ങൾക്ക് കോർപ്പറേഷനിൽ നിന്നാണ് വരുന്നത്. മാസം 20 ഡ്യൂട്ടി ഉണ്ടാവും. 20 ചിലപ്പോഴൊക്കെ കൂടുതലുണ്ടാവും. വെയിലായാലും മഴയായാലും എല്ലാം ഒരേപോലെ തന്നെയാണ്. ഈ തുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ അടയ്ക്കുന്നു എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് 20,000 രൂപ മുതൽ 27,000 രൂപ വരെയാണ് ഞങ്ങൾ ട്രഷറിയിൽ അടയ്ക്കുന്നു എന്നാണ്. ഇവിടെ കൃത്യമായ രേഖകളുണ്ട്, പാർക്കിൻ കൂപ്പണുകളുണ്ട്, ഇവിടെ കോർപ്പറേഷൻ്റെ സീൽ വരെ പതിച്ചിരുന്നു. ഇത് കോർപ്പറേഷനിൽ ഈ സീൽ പതിക്കുന്ന ആൾ കോർപ്പറേഷൻ അധികാരികൾ തന്നെയാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ബാങ്കിലാണോ? അത് ബാങ്കിൽ, ഏത് ബാങ്കിലാണ്? SBI. ഒരു ഓരോ ദിവസം കൂടുമ്പോൾ അടയ്ക്കുകയാണോ അതോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണോ സാർ അടയ്ക്കുന്നത്? ഓരോ ദിവസം കൂടുന്നതാണ് അടയ്ക്കുന്നത്. ആ, ഒരു ദിവസത്തെ കളക്ഷൻ എത്രത്തോളം രൂപ വരും? അല്ല അല്ല, എന്നാലും ഒരാളുടെ ഇത് എന്തായാലും 700-750 രൂപയോളം വരുമല്ലോ ഒരാളുടെ കളക്ഷൻ. എന്നാലും ഒരു ഏകദേശം ഒരു 70,000 പ്ലസ് എന്നാലും ഒരു മിനിമം ഒരു 50,000 രൂപ അടയ്ക്കും ഒരു ദിവസം. 25,000 വരും അല്ലേ? 25 അടുപ്പിച്ച് തരും. ഇത് നിങ്ങളുടെ മേളിൽ ഇതാരാ ഇത് കറക്റ്റ് പൈസ അടയ്ക്കുന്നോ ഇല്ലയോ എന്നൊക്കെ വെരിഫൈ ചെയ്യുന്ന ആരാ? നിങ്ങളുടെ മേളില് നിങ്ങളുടെ മുകളിലെ ഉദ്യോഗസ്ഥ ആരാ? അല്ല, നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ സെക്ഷൻ ഡയറക്റ്റ് സൗത്ത് എ സി ആണ്. നിങ്ങൾ പെർമനന്റ് സ്റ്റാഫ് അല്ലേ? തിരുവനന്തപുരം നഗരത്തിൽ പാർക്കിംഗ് ടിക്കറ്റ് വിരിക്കുവാൻ വേണ്ടി 80 ജീവനക്കാരാണ് ദിവസേന ഇവിടെ പണിയെടുക്കുന്നത്. എന്നാൽ അവർ പിരിക്കുന്ന വിഹിതം കോർപ്പറേഷനിൽ അടയ്ക്കുന്നത് 24,000 രൂപ. 500 രൂപ ദിവസ വേതനത്തിനാണ് 80 പേര് ഇവിടെ പണിയെടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ദിവസം കോർപ്പറേഷന് നഷ്ടം 40,000 രൂപ ശമ്പളം കൊടുക്കാൻ വേണം. എന്നാൽ പിരിവെടുക്കുന്നതോ 20,000-25,000 രൂപ. 15,000 രൂപയോളം കോർപ്പറേഷൻ നഷ്ടപ്പെടുത്തി ഈ പിരിവ് നടത്തണോ വേണ്ടേ എന്ന് കോർപ്പറേഷൻ ചിന്തിക്കേണ്ടതാണ്. എങ്കിൽ ഇത് സൗജന്യമായി പാർക്കിംഗ് സംവിധാനം കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് കോർപ്പറേഷനെ ഓർമ്മപ്പെടുത്തുന്നു. ക്യാമറമാൻ അരുൺ സാഗറിനും വിഷ്ണു ബാലകൃഷ്ണനൊപ്പം രാഗം രാധാകൃഷ്ണൻ, പ്രസ് മലയാളം.